ഇംഗ്ലീഷ് അലർജി ആണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു കഥ പോട്ടെ, അത് കുഴപ്പമില്ല, എന്തേലേക്കോട്ടെ. രണ്ട് അതായത് റൂം, ഒരു ഒരു റൂമും ഒരു ചെറിയൊരു ബാത്റൂമും ഒരു കിച്ചണും മതി തൽക്കാലം. പിന്നെ ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിച്ചോണ്ട്, എന്നാലും 1.5 ലക്ഷം രൂപ ഒക്കെ ആവൂലേ. ഓക്കെ, ഞാൻ റെഡിക്ക് ഒരു വിസ എടുത്തു, വിസക്ക് പൈസ ഞാൻ സെറ്റാക്കാം. അങ്ങനെ വെറുതെ വിസ ഒന്നും എടുത്ത് കേട്ടത്തില്ല. ആദ്യം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് താട്ടെ. എല്ലാരും ഇപ്പൊ ജർമ്മൻ ലാംഗ്വേജ് അടിച്ചിട്ടപ്പോഴാണ് നിക്കണ്. ഇക്ക അങ്ങനെ കിട്ടത്തുള്ളൂ. എന്ത് വർത്താനം ഇവിടെ പറഞ്ഞു, ജർമ്മൻ ലാംഗ്വേജ് ഇല്ലേ ജർമ്മനിക്ക് പോകാൻ പറ്റൂലേ? പറ്റൂലേ? എന്നിട്ട് ഇക്ക ഇവിടെ വന്നിട്ട് ഏത് ലാംഗ്വേജ് സംസാരിക്കും? എന്തോ അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കാം എന്ന് ഒന്ന് പറഞ്ഞേ. എനിക്ക് അവിടെ പോയി ഒരു സാധനം മേടിച്ചിട്ട് തിരിച്ചു വന്നു, അത്യാവശ്യം സംസാരിച്ചാൽ മതി. ഞാനിപ്പോ അവിടെ വന്നു കഴിഞ്ഞാൽ ലിൻഡോനെ പരിചയപ്പെടും. ഓക്കെ, ആദ്യം നമ്മള് കുറച്ച് സംസാരിക്കും മലയാളം. എന്നിട്ട് ഒരു മലയാളിനെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ഓലെ ഒരു വണ്ടിയിൽ ഡ്രൈവറാക്കി തരിക. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇജ്ജ് ഭയങ്കര പൈസക്കാരനാ വിചാരിച്ചോ. ഓക്കെ, ഇജ്ജൊരു മലയാളിയാണ്, അപ്പൊ ഇതുപോലെ മലയാളികളുണ്ട്, അപ്പൊ ഓൾക്ക് ഡ്രൈവർ അത്യാവശ്യമാണ്. എനിക്ക് എന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ വണ്ടി ഓടിച്ചോളാം. ഓക്കെ, നിങ്ങളതെല്ലാം പറ വേറെ ആരെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ. ഓക്കെ, അതിന് ഇന്നെ കണക്ട് ചെയ്ത് കൊടുക്ക. പിന്നെ എനിക്ക് ജർമ്മന്റെ ഭാഷ അറിയണ്ടല്ലോ, ഓലോട് മലയാളം പറഞ്ഞാ പോരെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ മുതലാളി ഇപ്പൊ എപ്പോഴും കൊടുത്തു വരണമെന്നില്ലല്ലോ. ഓക്കെ, ഏത് രാജ്യത്ത് പോയാലും കരിയും പിടിച്ചു നിൽക്കും, അതിനെ കുറിച്ച് നിങ്ങൾ ആകലപ്പെടണ്ട. ഓ, കരിമിക്കാരെ കുറിച്ചുള്ള ആൾക്കാരുടെ അഭിപ്രായം അടിപൊളി കേട്ടോ. അലൈക്കും ഇസ്ലാം, വലൈക്കും ഇസ്ലാം തീർന്നിട്ട് ഞാൻ ഇപ്പോൾ ജർമ്മനി. ബട്ട് എനിക്ക് നടക്കുമോ? ബട്ട് എനിക്ക് വിസ അടുപ്പിക്കണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പാസ് ആവണേക്കാം. ഇപ്പൊ തൽക്കാലം വിസിറ്റ് കിട്ടുമോ? വിസിറ്റിംഗ് കിട്ടാൻ എന്നെ കിട്ടുമെന്നൊന്നും അല്ലെങ്കിൽ കാബോണ്ട് കിട്ടത്തില്ല. വേറെ എന്താ ചെയ്യാം? അല്ല പിന്നെ വല്ല ചർമ്മക്കാരി പെങ്കുച്ചിനെ കല്യാണം കഴിക്കണം. അവരുടെ പരിചയപ്പെടുത്ത്, ഏതായാലും വെറുതെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ജർമ്മനിയിൽ ട്രക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ട്രക്ക് ഡ്രൈവറാണ്. ആ ശരിക്കും ഞാൻ ചെയ്തേരുന്ന കാര്യം അത്രേ ഉള്ളൂ. ഒരു വിസിറ്റിംഗ് എങ്ങനെ സംഘടിപ്പിച്ചു തരിക? എന്നിട്ട് ഞാൻ വിസിറ്റിംഗിനാണ് വരും, ഞാൻ എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ചോളാം. മുഹമ്മദ്, ജർമ്മൻ പഠിക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ A1 പഠിക്കും, അത് A2 പഠിക്കും, പിന്നെ B1 പഠിക്കും, പിന്നെ B2. നിങ്ങൾ ഇവിടുത്തെ ടീച്ചർ നമ്പറൊന്നും തരുമോ? ആ, ഞാനൊന്ന് ലൈവില് ക്ലാസ് എടുക്കാം. ഇക്ക ഇന്ന് വന്നാ മതി, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചത്. ഓക്കെ, ഇതുപോലെ ജീപ്പുട്ടി വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഓള് പോയത് അമേരിക്കയിലായിരുന്നു. ജീപ്പുട്ടി 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 ഞാൻ അറിയില്ല. ജീപ്പുട്ടിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിട്ട് അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. ആ ചോൾക്ക് മലയാളം പഠിക്കുന്നോള് പോയി. എന്നെ പിന്നെ മലയാളം പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഞാൻ മലയാളിയാണല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ നാട്ടിലെവിടെ? ഇടുക്കി. ആ, മറ്റേ സാധനമുള്ള സ്ഥലത്തല്ലേ ഇടുക്കി ഗോൾഡ്? ഇടുക്കി ഗോൾഡ്, ഇടുക്കി ഗോൾഡ് അല്ലേ? ഇടുക്കി ഗോൾഡ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് പിന്നെ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ചാർജസ് ഉള്ള ഒരു കാര്യമാണ്. രണ്ട് വാക്യം അങ്ങോട്ട് ചോദിക്കണം മലയാളത്തിൽ. നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ജർമ്മനിൽ എന്നോട് പറയണേ. നിങ്ങൾ കണ്ണാട് ഒരു ലുക്കും ഇല്ലല്ലോ. അക്സോ ദസ് ഫ്രണ്ട് സോ ഷാഡ്.
പെണ്ണെടുക്ക് പെണ്ണും പേപ്പറും എടുക്ക്, എളുപ്പെടുക്ക് പെണ്ണും പേപ്പറും. ആയിട്ടില്ല, ഒരു മിനിറ്റ്, പെണ്ണും പേപ്പറും എടുക്ക്. ആദ്യം ആൽഫബെറ്റ്സ് ആണ് പഠിക്കണ്ടത്. ആദ്യം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോ ആൽഫബെറ്റ്സ് ആണ് പഠിക്കണ്ടോയിക്കട്ടെ. അന്റെ കണ്ണാട് ലുക്കു ഇല്ലല്ലോ, അന്റെ കണ്ണാട് ലുക്കു ഇല്ലല്ലോ. Okay, okay. Absurd, sir. He's so nice. He's so loud, eh? Okay. Nii pannode. Nii beautiful, no good. Iti belli raso nil yalla. Arayu. Two fingers garnished good. Okay, two fingers fiscal guard good. Fiscal guard food. Garnished. Two fingers garnished good. ആരെങ്കിലും ജർമ്മൻകാര് വരുമ്പോ ഇത് വിട്ടെടുക്കാന. പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് തരോ. എന്ന് പറഞ്ഞ നൈക്കേസ് തരത്തില്ലാന്ന് ഞാൻ പറഞ്ഞത്. എന്താ അതിന്റെ പിന്നെ ഒരു ചോദ്യം കൊച്ചിനോട് പറയാണ്ട്. അല്ലെ, കൊച്ചിനോടല്ല, എന്റെ എന്റെ മോളു എണീച്ചിരിക്കണ്, മൈ പേഴ്സണൽ സുമേ. പിന്നെ ഞാൻ അടുത്ത ചോദ്യം, നമുക്ക് ഇമ്പോർട്ടന്റ് കുറച്ച് കാര്യം പറഞ്ഞാൽ മതി. എനിക്കൊരു ബിരിയാണി കിട്ടുമോ? ഒരു മിനിറ്റ്, ഒരു കമന്റ് വന്ന നമ്പർ തരോ എന്ന് എങ്ങനെയാ ചോദിക്കുന്നത് എന്നാ ചോദിച്ചത്. എനിക്കൊരു ബിരിയാണി കിട്ടുമോ? Hoite bekomish biryani. Adu edu biryani. Oxton kittest me biryani. Ikkir biryani kittumo nullayine appa ningal cho ningal ayinde marodi pare. Enda parande kittuno kittatillano. Innadu thada kittuo. Yeah, Frailish bekomish we here. He give the feeling in the restaurant. Ab this is fish and white wing. Yeah, Frailish. Yeah, Frailish. ഇപ്പൊ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വാക്കെങ്കിലും കറക്റ്റ് ആയിട്ട് പറഞ്ഞാ മതി. അതാണ് എന്റെ ഹുക്കം. ഓക്കെ, സമ്മതം. ബിരിയാണി അല്ല കേട്ടോ. നിങ്ങൾ പുള്ളി, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്നോട് പറഞ്ഞോടി. ഓക്കെ, എനിക്കൊരു ബിരിയാണി കിട്ടുവോ? പൈസലിക്ക് പോടി വരും ഉണ്ടായിരുന്നു അവിടെ. എന്റെ സുമി ചോദിക്കണൊക്കെ കോയിമുട്ട പുഴുങ്ങിയത് മതിയെന്ന്. നോക്കേ, അതിന് ഇംഗ്ലീഷ് പറഞ്ഞരാ. ദുഫന്റെ ഫിഷ് ആർ ടു യു, ദുഫന്റെ ഫിഷ് ആർ ടു ഫുൾ ഉള്ള കഷണ്ടിയ തരമാട്ടി ദുബൈക്കാരൻ പാച്ചു മതവും കറിയും. എന്റെ പൊന്ന്, എനിക്ക് വയ്യ, എനിക്ക് ചിരിക്കാൻ വലിയ കഴിവിക്ക. ഒരു കഥ കിട്ടിയതായി. ഞാൻ എന്നോട് ചോദിക്കണേ, ഞാൻ ഇജിനോട് ചോദിക്കും. കണ്ണാട കണ്ണാട ഞാൻ എന്നോട് അഞ്ചു കഷ്ടം ചോദിച്ചില്ലേ, അജിനോട് മലയാളത്തിൽ ചോദിക്കും. അതിന്റെ ഉള്ളു പറഞ്ഞതരാ. നിന്റെ കണ്ണട കാണാൻ കൊള്ളത്തില്ല. അസോഡോസ് ഫിറോസ് ലാഡ്. എന്തുവാ അബ്സോഡസ് ഫിറോസ് ലാഡ്?
ചിരിച്ച് ചത്ത് നീ നോക്കി നമ്മുടെ ആൾക്കാരെ ചിരിച്ച് മടുത്തിട്ട് എനിക്ക് വയ്യ. ഇനി ഞാൻ ജർമ്മൻ സംസാരിക്കുന്നില്ല, ഒരു വാക്കോല് സംസാരിക്കുന്നില്ല, നിർത്തി. അല്ല ഞാൻ ജർമ്മൻകാരത്തിന് എടുത്തോ, ഞാൻ സംസാരിച്ചു കൊടുത്തൊക്കെ കിട്ടുമെന്ന്. എന്റെ ഇവിടെ ജർമ്മൻകാരൊന്നില്ല, ഇവിടെ ഉള്ള മലയാളീസാ. ഒരു ജർമ്മനി എടുക്കുന്നിട്ട് ഓളോട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത്. ഇജ്ജ് പറഞ്ഞത് ആർക്കെ വിശ്വാസം? ചിലപ്പോ ഇതൊക്കെ തോന്നാറിയാണെങ്കിലോ. അതിന് ഇക്ക എഴുതി വെച്ചിരിക്കുന്ന ഒരു സെന്റൻസ് പോലെ ശരിയല്ല. എന്തോട്ടാ എഴുതി വെച്ചിരിക്കുന്നത്? ഇജ്ജ് പറഞ്ഞത് ഫുള്ള് നോണേ ശരിയല്ലേ? ഒരു ജർമ്മനിനെ വിളിക്ക്, ഒരു ജർമ്മനിനെ വിളിക്ക്, സത്യാണോ നോക്കണ്ടോ? ഇവിടെ ഇല്ല ഒരു ജർമ്മനി പോലും ഇല്ല. എന്റെ ഫ്രണ്ടിനാലും നിർത്തല്ലേ, എനിക്ക് ഇതിന്റെ ഹാങ്ങോവർ നിർത്താൻ വേണ്ടി ഒരു ഗെയിം ഇട്ടുണ്ടാവുന്നുണ്ട്. ഗെയിമിൽ ഹാങ്ങോവർ ഒരാളെടുക്ക്. അത്രയും അത്രയും ഇല്ല, ഇപ്പൊ ഇവിടെ ആരും ഇല്ല. വരട്ടെ, മീൻസ് കുറച്ചെടുക്കാൻ വരും. ഡാഫോഡിൽസ് സന്ദീപേട്ട ചിരിച്ചു. ഞാൻ ഇജ്ജിപ്പി പറയണ്ട, ഞാൻ അല്ല ഇജ്ജിപ്പൊ പറയണ്ട, ഞാൻ ജർമ്മനിലാണ് ഇതാണെന്നൊക്കെ ഇജ്ജ് പറയണ്ട. ഓക്കെ സമ്മതിച്ചു, പക്ഷെ ഇതൊക്കെ സത്യമാണോ എന്നുള്ള ഒരു ജർമ്മനെ കിട്ടിയാലേ ഇപ്പൊ ഇത് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. എന്തായാലും ഇക്ക ആദ്യം നമ്മള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെ പഠിക്കാന്നറിയോ? അത് ആസ്വദിച്ച് ഞാനിപ്പൊ എന്നോട് പറയും, ഞാൻ ജപ്പാനിലാണ്. ഓക്കെ ഇജിന്നോട് രണ്ടു വാക്ക് പറയും, ഞാൻ പറയാം, ഞാൻ അതിനുള്ള മറുപടി പറയും. എന്നിട്ട് ഞാനിപ്പത് സത്യമാണോ ശരിയാണോ എന്ന് എനിക്കെങ്ങനെ അറിയാം? എനിക്ക് ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇജിന്നോട് പറഞ്ഞിട്ട് ഏതെങ്കിലും എവിടെങ്കിലും ഉള്ള പിന്നെ സംസ്ഥാനത്ത് ഭാഷയാണെങ്കിലോ? എന്ത് ലാംഗ്വേജ്? വേറെ എവിടെങ്കിലും ഉള്ളതാണെങ്കിലോ? വേറെ എവിടുന്ന് വരാൻ? ഗൈസ് കം ഓൺ, ടബിൾ ടാപ്പ്. നമ്മുടെ ഇവിടെ ടാപ്പ് ടാപ്പ് കം ഓൺ, ടാപ്പ് ടാപ്പ്. അതിനെന്താ പറയാ ജർമ്മനില്? നോക്ക്, നമ്മുടെ ലൈവ് ഇപ്പൊ കണ്ട എല്ലാവരും പറയുവാണ് ഞാൻ ഇന്ന് മുതൽ ജർമ്മൻ പഠിക്കാൻ പോവാണെന്ന്. നല്ല തീരുമാനം. ലാബ് ഫിഷ്, കരയുടെ ഫുഡ്, സെയിൽസ്, ബിസിനസ്, കഷൻഡിമിയ, തെരമാട്ടി, ഇതിനായിട്ട് പറയാ ജർമ്മനിലെ ഒരു മിനിറ്റ്, പെണ്ണുങ്ങളോട് നിനക്ക് സുഖമാണോ എന്നുള്ളത് എന്താ പറയാ? എന്റെ വൈഫിനോട് കൊച്ചപ്പുറത്തുനിന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കാം. ഓക്കെ, 30 മിനിറ്റ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കണ രണ്ടു വാക്ക് പറഞ്ഞ എങ്ങനെയാ?